ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടാണ് ബാംഗിൾസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഇതിന് പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വള ചെയ്തെടുക്കാം, നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ചുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സിനനുസരിച്ചുള്ള വളയാണ് ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്കിത് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളിതുപോലെ കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. നമുക്കിനി ഇതിൻ്റെ ഈ വശവും കൂടെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ ഇതുപോലെ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം. ഇതിതുപോലെ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വളക്ക് എത്ര വീതി വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുമാതിരി ചെറുതും വലുതുമായിട്ടൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെറുതായിട്ടും കട്ട് ചെയ്യുന്നുണ്ട്, വലുതായിട്ടും കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നിങ്ങളുടെ ഒരു വള എടുത്തതിന് ശേഷം അതിൻ്റെ അളവ് നോക്കണം. അളവ് നോക്കിയിട്ട് എക്സ്ട്രാ ഉള്ള പോർഷൻ കൂടെ കട്ട് ചെയ്തങ്ങ് കളയാം. അതുപോലെ എല്ലാം നമുക്കതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പശ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. കുറച്ച് ടൈം എടുക്കും ഇതൊട്ടാൻ, അതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എല്ലാം അതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ചിലതൊക്കെ ഒട്ടാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റാപ്ലയർ അങ്ങ് അടിക്കുവാണ്. ഇതുപോലെ സ്റ്റാപ്ലയർ ഒരിടത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടാൻ പാടുള്ള എല്ലാത്തിനും നമുക്ക് ഇതുപോലെ സ്റ്റാപ്ലയർ അങ്ങ് അടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഞാൻ ഇത് എൻ്റെ അളവിന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ത്രെഡാണ്. ഞാൻ ഈ കളേഴ്സൊക്കെയാണ് എടുത്തേക്കുന്നത്. എൻ്റെ ഡ്രസ്സിൻ്റെ കളറാണ് ഇത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ബ്ലാക്കോ ഗ്രീനോ ബ്ലൂവോ, ഏതാണ് നിങ്ങൾക്കിടെ ഫേവറേറ്റ് അത് വെച്ചിട്ടെടുക്കാം. ഞാൻ ആദ്യം ബ്ലാക്ക് എടുക്കുകയാണ്. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും റൗണ്ട് ഷേപ്പ് എടുക്കണം, ഏതെങ്കിലും അടപ്പായാലും മതി. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഞാൻ നൂലിവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴിയാണ്, അതാണ് ഇത് പറഞ്ഞിരുന്നത്. നമുക്കിത് ചുറ്റിയെടുക്കാം. ഇതുപോലെ ചെയ്തതിന് ശേഷം
ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് പശ തേച്ചേക്കാം. ഇതുപോലെ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റിക് എടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തൂടെ കുറച്ച് പശ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നല്ലപോലെ ഒട്ടും. ഇനി നമുക്കിത് ചുറ്റി ചുറ്റി എടുക്കാം. ഇതുപോലെ ഇത്ര ആയപ്പോഴത്തേനും നമ്മുടെ ത്രെഡ് നമ്മൾ ചുറ്റിയെടുത്തത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കട്ട് ചെയ്ത് കളയാം എക്സ്ട്രാ ഉള്ളത്. എന്നിട്ട് നമുക്കിവിടെ ലാസ്റ്റിലത്തെ പശ തേച്ച് ഒട്ടിക്കണം കേട്ടോ. വീണ്ടും ഞാൻ നമ്മൾ ആദ്യം ചുറ്റി കണക്ക് ചുറ്റി എടുക്കുവാണ്. കുറച്ചും കൂടെ വലുതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അറ്റം വരെയും പോവും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പശ തേച്ചതിന് ശേഷം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ചുറ്റി ചുറ്റി എടുക്കാം. നമ്മുടെ ബ്ലാക്ക് കളറിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം ചെയ്ത മണ്ണത്തറ അടുത്തത് ചെയ്യുമ്പോൾ കാണിക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞു സംഭവമാണ് നമ്മൾ എടുത്തു വെച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തുകൊണ്ടിരുന്നത്. അത് കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്കത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നമുക്കിതങ്ങ് മാറ്റിയേക്കാം. ഇനി നമ്മൾ ഈ മഞ്ഞ എടുത്തു വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ചുറ്റി എടുക്കാൻ വേണ്ടി ഇത്രയും വലിയ ബോക്സാണ് എടുത്തേക്കുന്നത്. ഇതാകുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ നമുക്ക് ഒട്ടിച്ചാൽ മതി. മറ്റേത് ചെയ്ത മണ്ടത്തരം വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇതിൽ ഞാൻ ചുറ്റി എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനപ്പം കുറേ നീളം നമുക്ക് കിട്ടിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതിലേക്ക് പൊട്ടിച്ച് എടുക്കാം. ഇതുപോലെ ചുറ്റി എടുക്കുകയാണ് നമ്മൾ. ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടില്ലായിരുന്നു, കാരണം ഇത് പ്ലാസ്റ്റിക്കിൽ ഒട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമുക്ക് ഈ നൂലിൽ തന്നെ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചുറ്റൽ ചുറ്റിയത്. ഇനി നമുക്ക് ഈ ഇതിനകത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതെന്തായാലും നമുക്ക് ഒറ്റ പ്രാവശ്യത്തെ ചുറ്റിൽ തന്നെ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തും കൂടെ കളയാം. ഇതെന്തായാലും നമുക്ക് ആദ്യത്തേതിനേക്കാളും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സംഭവം. ഇതെനിക്ക് നേരത്തേക്കാട്ടിലും ഇഷ്ടമായി. ഇനി നമുക്ക് പച്ചയും കൂടെ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ പച്ച ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഒട്ടിച്ചു വെച്ച ഇതുപോലെ നമ്മുടെ വളയെടുത്തിട്ടുണ്ട്. പച്ചയും ഞാൻ ഇതുപോലെ ചുറ്റി ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചുറ്റിയെടുക്കാം.
അങ്ങനെ നമ്മൾ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടൈപ്പ് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഈ പശ നിങ്ങൾ ഇതിന് യൂസ് ചെയ്യുകയേ ചെയ്യില്ല. ഞാൻ ആദ്യം മുതലേ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അത് കാരണം അധികം ഒട്ടൊന്നും ഇല്ലായിരുന്നു. ഇതുപോലെ ഫെവിക്കോൾ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. ഇതെനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഇത് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും ചെറിയ ചെറിയ ഓരോ ഇച്ചിരി പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ പശ യൂസ് ചെയ്തതിൻ്റെയാണ്. ഇത് യൂസ് ചെയ്യുകയേ ചെയ്യരുത്, നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യുക. പിന്നീട് ആ ചുറ്റി എടുക്കുന്നതിൽ ചെറുത് യൂസ് ചെയ്യാതെ നിങ്ങൾ വലിയ ഏതെങ്കിലും പെട്ടി യൂസ് ചെയ്തിട്ട് ചുറ്റി എടുക്കുകയാണെങ്കിൽ ഒറ്റ ചുറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഫുള്ളോടെ ചുറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ പശ വെച്ചിട്ട് തന്നെ എല്ലാം ഒന്നും കൂടെ ഒന്നിച്ചിരി ഒട്ടിച്ചെടുക്കുകയാണ്, കാരണം നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കാണാൻ. ഇത്രയും നല്ല രീതി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്കിത് ഡിസൈൻ ചെയ്ത് സൂപ്പറാക്കാം. ഇവിടെ ഞാൻ ആദ്യം നമ്മുടെ ബ്ലാക്ക് വളയാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഒട്ടിക്കുന്നത്. ഇത് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് ഉണങ്ങാൻ വെക്കണം. ഈ പശയെല്ലാം ഉണങ്ങി വരുമ്പോഴേ സെറ്റ് ആവത്തോടെ അപ്പം നമുക്കിത് ഉണങ്ങാൻ വെക്കാം. അത് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തെല്ലാം നമ്മുടെ സ്റ്റോൺസ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിനെല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ സ്റ്റോൺ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്റ്റോണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്നുള്ളത് ആ സ്റ്റോണെല്ലാം യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്റ്റോണൊന്നും വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്റ്റോൺസ് ഒട്ടിക്കാൻ ഞാൻ വീണ്ടും നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ പശ തന്നെ എടുക്കുകയാണ്. അതായിരിക്കും കുറച്ചും കൂടെ ഒട്ടി നിൽക്കുക എന്ന് എനിക്ക് തോന്നി. നമുക്ക് നോക്കാം ഇതിലേത് പശയായിരിക്കും പെട്ടെന്ന് ഒട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ജ്വല്ലറി മേക്കിംഗ് പശ തന്നെ എടുക്കാം. ഫെവിക്കോളും ഇരിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് സമയം കൂടുതലാണ്. നമ്മുടെ ആദ്യത്തെ ത്രെഡ് ഒട്ടിക്കാൻ നേരം നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞ് റൗണ്ട് സ്റ്റോണും കൂടെ എടുക്കാം ഇതുപോലെ. ഇത് ഭയങ്കര ചെറിയ സ്റ്റോണാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇത് ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ സ്റ്റോൺസ്. അങ്ങനെ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മളിത് ബ്യൂട്ടിഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വെക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ബാംഗിൾസ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല രസമാണ്. ഞാൻ ഈ സ്റ്റോൺ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. ഇതിൽ ഒത്തിരി സ്റ്റോൺസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ത്രെഡൊക്കെ നിങ്ങൾക്ക് എല്ലായിടത്തു നിന്നും കിട്ടും, പിന്നെ കുപ്പിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതെന്തുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് നിങ്ങൾ ഒരുപാട് പൈസയൊന്നും കൊടുത്ത് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, എല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ എന്തായാലും സംഭവം നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട്. പിന്നെ ഇത് കുറച്ച് വലുതാണ് സംഭവം, ചെറിയത് മതിയായിരുന്നു. എന്നാലും ഇത് ഒരെണ്ണമായിട്ടോ രണ്ടെണ്ണമായിട്ടോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സംഭവം പൊളിയാണ്. എന്തായാലും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഈ ബാംഗിൾസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് എന്തായാലും പറയത്തില്ല. അപ്പം ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. നമുക്കിത് വേറെ രീതിയിലും കൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ രണ്ടെണ്ണം മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം മാത്രമായിട്ട് ഇടാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിപ്പം നല്ല ക്യൂട്ടായിട്ട് കിടക്കുകയാണ്, കാരണം അധികം വലിപ്പമൊന്നുമില്ല. ഇത് ഇത്രയും കൂടി ഇടുമ്പോൾ ഭയങ്കര വലിപ്പമാണ്. അത്ര ഇഷ്ടമുള്ളവർക്ക് അത്രയും കൂടി ഇടാം. അതല്ല, ഒന്ന് രണ്ടെണ്ണം മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇടാം. എന്തായാലും സംഭവം സക്സസ് ആണ്. അപ്പം നിങ്ങൾ പശ ഉപയോഗിക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ഉപയോഗിച്ചാൽ മതി, സംഭവം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്യൂട്ടായിട്ട് ചെയ്തെടുത്ത നമ്മുടെ ബാംഗിൾസ് ആണ് ഇതെല്ലാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.